അപ്പോൾ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും റമദാൻ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് ചിക്കൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ്. നോമ്പ് തുറക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ആദ്യം ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിലേക്ക് മൂന്നാലല്ലി വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പൊതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി ഈ ജാറിലേക്ക് തന്നെ ഞാനൊരു കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത വൈറ്റ് പീസാണ്, അത് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയൊക്കെ ഇതിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ കുഴപ്പമില്ല, ചിലപ്പോൾ അത് അരയൂല. അതുകൊണ്ടാണ് ഇഞ്ചി ഞാൻ ആദ്യമായിട്ട് അടിച്ചെടുത്തത്. പിന്നെ ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കസൂരിമേത്തിയാണ് ഒരു നുള്ള്, അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഒരു നാരങ്ങൻ്റെ പകുതി ഒഴിച്ചാൽ മതി കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. കണ്ടോ, ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം കേട്ടോ. ഇത് ഇനി ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അത് ഇട്ട് കൊടുക്കുക. ഇനി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് സ്പ്രിങ് ഓനിയനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ട് ഇത് കുഴച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലോട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ പൂരിയൊക്കെ പരത്തുന്നില്ലേ, അതേപോലെ തന്നെ പൂരിൻ്റെ ഒക്കെ വലുപ്പത്തിൽ പരത്തിയെടുക്കുക. കുറച്ച് നൈസായിട്ട് തന്നെ പരത്ത് കേട്ടോ. പരത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്നില്ല, അതേപോലെ തന്നെ ഇങ്ങനെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ രണ്ടറ്റവും പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമ്മളില്ലേ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് പൊരിച്ചെടുക്കാൻ. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ അത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച ചിക്കന് നമ്മൾ വേവിക്കാണ്ടാണല്ലോ എടുത്തത്. അപ്പോൾ അത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടുങ്ങാണ്ട് പൊരിച്ചെടുത്താൽ അത് നന്നായിട്ട് വെന്തും കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.